വചനമൊഴി പള്ളിക്കുദാശ കാലം മൂന്നാം ഞായർ വചനഭാഗം ഉൽപ്പത്തി 29:15-30 പ്രഭാഷകൻ 11:20-27 രണ്ട് തെസ്സലോനിക്ക 3:6-15 മത്തായിയുടെ സുവിശേഷം 25:15-30 പള്ളിക്കുദാശ കാലം മൂന്നാം ഞായറാഴ്ചത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം സ്വർഗരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കണം എന്ന സന്ദേശമാണ് നൽകുന്നത്. താലന്തുകളുടെ ഉപമ വഴി എപ്രകാരമാണ് അധ്വാനിക്കേണ്ടത് എന്ന സന്ദേശം നൽകുന്നു. തനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും അവസരങ്ങളും ശരിയായി ഉപയോഗിക്കുന്ന വ്യക്തിക്ക് യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും എന്ന ഉറപ്പാണ് ഇവിടെ ലഭിക്കുന്നത്. ലഭിച്ചിരിക്കുന്ന താലന്തുകളുടെ എണ്ണമല്ല, മറിച്ച് അതുപയോഗിക്കുന്ന രീതിയാണ് ദൈവരാജ്യ പ്രവേശനത്തിന് മാനദണ്ഡമായി നിൽക്കുന്നത്. താലന്തുകളുടെ ഉപമ നൽകുന്ന സന്ദേശം എല്ലാവർക്കും താലന്ത് നൽകുന്നു എന്ന കാര്യമാണ്. ഒരു താലന്ത് പോലും ലഭിക്കാത്തതായി ആരുമില്ല. ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്ത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. വ്യത്യസ്തമായ രീതിയിൽ കഴിവുകളുള്ളവരാണ് ഓരോ വ്യക്തിയും. തങ്ങളുടെ കഴിവുകളെ എപ്രകാരം വ്യയം ചെയ്യുന്നു എന്നതാണ് പ്രാധാന്യം. മനുഷ്യരെല്ലാവരും യജമാനിന്റെ പക്കൽ കണക്ക് കേൾപ്പിക്കാൻ നിൽക്കേണ്ടി വരും. ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ എപ്രകാരം ഉപയോഗിച്ചുവെന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഈ അവസരത്തിൽ യജമാനൻ നോക്കുന്നത് കയ്യിൽ എത്ര താലന്തുകൾ ഉണ്ട് എന്നല്ല, മറിച്ച് ലഭിച്ച താലന്തുകൾ കൊണ്ട് എന്തു ചെയ്തു എന്ന കാര്യമാണ്. താലന്തുകൾ കൊണ്ട് വ്യാപാരം ചെയ്യണം. യജമാനന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിച്ചതായി കാണണമെങ്കിൽ അതുകൊണ്ട് വ്യാപാരം ചെയ്യണം. വ്യാപാരം ചെയ്യുമ്പോൾ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഇപ്രകാരം തങ്ങളുടെ കഴിവുകൾ പങ്കുവെക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിലൂടെ അത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. മിമിക്സ് പരേഡ് എന്ന സിനിമയിൽ ഒരു രംഗത്ത് മിമിക്സ് പരേഡ് ടീമിന്റെ ഡയറക്ടർ ഡ്രൈവറോട് ചോദിക്കുന്നു, നിനക്ക് രണ്ട് കാറുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുമോ? കൊടുക്കുമച്ചോ എന്ന് അവൻ മറുപടി നൽകി. രണ്ട് പശുക്കളുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുമോ? കൊടുക്കും. രണ്ട് ഉടുപ്പുണ്ടെങ്കിൽ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുമോ? ഇല്ലച്ചു. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് രണ്ടുടുപ്പുണ്ട്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിവിധ കഴിവുകൾ കണ്ടെത്തി അത് വളർത്തുകയാണ് വേണ്ടത്. ഇല്ലാത്ത കഴിവുകളെക്കുറിച്ച് ആകുലതപ്പെടുകയോ പരിതപിക്കുകയോ ചെയ്യുകയല്ല, ഉള്ളത് ഉപയോഗിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യേണ്ടത്. താലന്തുകളുടെ ഉപമയിൽ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്ന മൂന്നാമത്തെ വ്യക്തിയുടെ നിഷ്ക്രിയത്വമാണ്. അയാൾ തനിക്ക് ലഭിച്ചിരിക്കുന്ന താലന്ത് മണ്ണിൽ കുഴിച്ചിടുന്നു. ഇസ്രായേൽക്കാരുടെ ഇടയിൽ ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാകുമ്പോൾ തങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മണ്ണിൽ കുഴിച്ചിടുമായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് താലന്ത് മണ്ണിൽ കുഴിച്ചിട്ടിരുന്നു എന്ന് പറഞ്ഞത്. ക്രിയാത്മകമായി പ്രവർത്തിക്കാതെ നിഷ്ക്രിയമായിരിക്കുന്നത് തെറ്റാണ് എന്ന് ഈ ഉപമ പഠിപ്പിക്കുന്നു. കുത്തഴിഞ്ഞ ധാർമ്മിക ജീവിതത്തിലും ഉപരിവിപ്ലവമായ ആത്മീയതയിലും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലും നിസ്സംഗതയോടെ നിൽക്കാതെ ക്രിയാത്മകമായി അവയ്ക്കെതിരെ പ്രവർത്തിക്കേണ്ടവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന സന്ദേശം ഈ ഉപമ നൽകുന്നു. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവൻ പ്രതിഫലം ഉറപ്പാണ്. ഇപ്രകാരം ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവരെ യജമാനൻ തന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. ദൈവിക ദാനമായ കഴിവുകളോട് പ്രതികരിച്ച് വിശ്വസ്തതയോടെ പ്രവർത്തിച്ച് യജമാനന്റെ സന്തോഷത്തിൽ പങ്കാളികളാകുന്നതിന് നമുക്ക് സാധിക്കണം എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവകൃപയോട് സഹകരിക്കുന്നവൻ നിത്യഭാഗ്യം നേടുമെന്നും സഹകരിക്കാത്തവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ഈ ഉപമ പഠിപ്പിക്കുന്നു.
ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള ഒന്നാമത്തെ പ്രഘോഷണത്തിൽ തന്റെ ലക്ഷ്യം നേടുന്നതിനു വേണ്ടി അധ്വാനിക്കുന്ന യാക്കോബിനെയാണ് കാണുന്നത്. അധ്വാനത്തിന്റെ പ്രതിഫലം നേടി ജീവിക്കുന്നയാളാണ് യാക്കോബ്. സ്വന്തം കഴിവിലല്ല, ദൈവപരിപാലനയിൽ ആശ്രയിക്കുവാനാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗം പറയുന്നത്. കർത്താവിൽ ആശ്രയിച്ച് നിന്റെ പ്രവർത്തനത്തിൽ സ്ഥിരോത്സാഹിയായിരിക്കുക. കർത്താവിന്റെ അനുഗ്രഹമാണ് ഭക്തന്റെ പ്രതിഫലം. ഒരു മനുഷ്യന് അവന്റെ പ്രവർത്തിക്കൊത്ത പ്രതിഫലം അന്തിമ ദിനത്തിൽ ലഭിക്കുന്നുവെന്ന് പ്രഭാഷകൻ പ്രഖ്യാപിക്കുന്നു. അലസതയിൽ നിന്ന് മാറി അധ്വാനിച്ച് ഭക്ഷിക്കുവാനാണ് പൗലോസ് ലീഹ തെസ്സലോനിക്കായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നതും. അധ്വാനിക്കുവാൻ മനസ്സില്ലാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, ശാന്തരായി അധ്വാനിച്ച് അപ്പം ഭക്ഷിക്കുവിൻ. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതെ ഉത്സാഹത്തോടെ തങ്ങളുടെ പ്രവൃത്തികളിൽ വ്യാപരിക്കുവാനാണ് സ്ലീഹ ആവശ്യപ്പെടുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തില് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളും കൃപാവരങ്ങളും ഉപയോഗിച്ച് നമ്മുടെ കഴിവുകളെ വർദ്ധിപ്പിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമുക്ക് നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലമായി മിശിഹ തരുന്ന സ്വർഗരാജ്യം ലക്ഷ്യമാക്കി അത് ലഭ്യമാക്കുവാൻ കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ അച്ഛൻ.